ബഹുമുഖ പ്രതിഭയെന്ന് അതിശയോക്തി കൂടാതെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന്റേത്. സന്യാസിയുടെ ജീവിതം നയിക്കുമ്പോൾ തന്നെ സമൂഹത്തിന് ഉത്കർഷം നേടിക്കൊടുക്കുന്നതിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കേരളത്തിന് ബോധ്യപ്പെടുത്തുക മാത്രമല്ല സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള വഴി തെളിക്കുകയായിരുന്നു ചാവറയച്ചൻ. ഭാരത സുറിയാനി കത്തോലിക്കരുടെ ആദ്യ വികാരി ജനറൽ, ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സന്യാസി സമൂഹങ്ങളായ CMI സന്യാസ സമൂഹത്തിന്റെയും CMC സന്യാസിനി സമൂഹത്തിന്റെയും സ്ഥാപകൻ, റോക്കോസ് ശീഷ്മയിൽ നിന്നും കേരളത്തിലെ സുറിയാനി പള്ളികളെ സംരക്ഷിച്ച് ആഗോള കത്തോലിക്ക സഭാ സമൂഹത്തിന്റെ ഭാഗമായി നിലനിർത്തിയ വൈദികൻ എന്നിങ്ങനെ സഭാചരിത്രത്തിൽ ഏറെ വിശേഷണങ്ങളുണ്ട് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന. പള്ളികളോടനുബന്ധിച്ച് പള്ളിക്കൂടം സ്ഥാപിക്കണമെന്നും പള്ളിക്കൂടം പണിയാൻ പണമില്ലെങ്കിൽ പള്ളിയിലെ പൊൻകുടിശ് വിൽക്കണമെന്നും അനുസരിക്കാത്ത പള്ളികൾക്ക് മുടക്കേർപ്പെടുത്തുമെന്നും ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചൻ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല മാന്നാനത്ത് തുടങ്ങിയതും ചാവറയച്ചനായിരുന്നു. 1805 February 8 കൈനകരിയിൽ ജനിച്ച ചാവറയച്ചൻ 1817 സെമിനാരിയിൽ പഠനം ആരംഭിച്ചു. 1829 November 29 വരാപ്പുഴ മെത്രാനായിരുന്ന ഡോക്ടർ മരിയ സ്തബലീനിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. മാന്നാനമാശ്രമം, കൂനമ്മാവാശ്രമം എന്നിവയുടെ സ്ഥാപകൻ കൂടിയായ ചാവറയച്ചൻ 1871 January 3 കൂനമ്മാവിൽ വച്ച് മരണമടഞ്ഞു. ഭൗതിക ശരീരം 14 ശേഷം കൂനമ്മാവിൽ നിന്നും മാന്നാനമാശ്രമ ദേവാലയത്തിലേക്ക് മാറ്റി സംസ്കരിച്ചു. 1986 February 8 ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അൽഫോൻസാമിക്ക് ശേഷം രണ്ടാമത്തെ വിശുദ്ധ പദവിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചനിലൂടെ സീറോ മലബാർ സഭയിലേക്ക് വന്നിരിക്കുന്നത്. ഭാരതത്തിലെ രണ്ടാമത്തെ വിശുദ്ധ പദവിയിലേക്കാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചൻ ഉയർത്തപ്പെടുന്നത്. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.